കാവൽ. അല്ലാഹു പിന്നെ മലക്കുകൾ ഏറ്റെടുക്കും. ആ വീട്ടിലെ ഏതെങ്കിലും ഒരാൾ ഈ സൂറത്ത് 7 പ്രാവശ്യം പാരായണം ചെയ്താൽ സഗീറൻ കാനൗ കബീറ, അത് ചെറിയ ആളാകട്ടെ വലിയ ആളാകട്ടെ, രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ സൂറത്ത് 7 പ്രാവശ്യം പാരായണം ചെയ്താൽ ആ വീട്ടിൽ കള്ളം പ്രവേശിക്കുകയില്ല. വലാദു ഫാഹിഷ, മോശമായ ചിന്തയോടെ ഒരാൾ അകത്ത് കിടക്കില്ല. യഹ്ഫദുഹുൽ മലായിക, ആ വീട്ടുകാരെ അല്ലാഹുവിന്റെ മലക്കുകൾ സംരക്ഷിക്കും. ഫീതിൽകല്ലൈല, ആ രാത്രി ആ വീടിന്റെ കാവൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ കയ്യിലാണ്. ഏതാണ് ആ സൂറത്ത് എന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദഅക റബ്ബുക വമാ കലാ. സൂറത്തുൽ ദുഹ ഹബീബായ നബിതങ്ങളെ കുറിച്ച് പറഞ്ഞ സൂറത്താണത്. ഉത്തു റസൂലിനെ ആശ്വസിപ്പിച്ച സൂറത്താണത്. അത് ഹബീബായ നബിതങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞ സൂറത്താണ്. ആ സൂറത്തിന് വലിയ പൂരിശയുണ്ട്. എല്ലാവരും ഇത് ഓതിയിട്ട് കിടക്കണേ. പ്രത്യേകിച്ച് ഗൾഫുകാരോട്, നിങ്ങൾ അങ്ങ് അകലെ നിൽക്കുമ്പോ നിങ്ങളുടെ പെണ്ണുങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ അവരോട് നിങ്ങൾ ഗൾഫുകാർ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളോട് വസിയത്ത് ചെയ്യണം. എല്ലാ രാത്രിയിലും ഈ സൂറത്ത് 7 പ്രാവശ്യം ഓതണം. നിങ്ങൾ അശുദ്ധി ഉള്ളപ്പെടാണെങ്കിൽ മക്കളെങ്കിലും ഓതണം. സഗീറൻ കാനൗ കബീറ, അത് ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, രാത്രിയുടെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കും. പ്രത്യേകിച്ച് കുടുംബത്തെ ഒറ്റക്കാക്കി അകലേക്ക് പോകുന്നവരൊക്കെ കുടുംബത്തോട് പറയണം, ഗൾഫുകാർ പറയണം. ഒരു വസിയത്ത്, അവരൊരു ഖുർആനോദ്യ പ്രതിഫലം, ആയത്തോദ്യ പ്രതിഫലം, അള്ളാഹുന്റെ കലാം പറഞ്ഞ പ്രതിഫലം, അള്ളാഹുന്റെ മലക്കുകൾ നമ്മുടെ കുടുംബത്തെ ഏറ്റെടുത്ത പ്രതിഫലം അള്ളാഹു കബൂലാക്കട്ടെ. സമ്മാനം ചെയ്യൂലേ? അത് ഓതണ സമയത്ത് കബീർ മുസ്ലിയാരെ ഓർമ്മ.